പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ പ്ലാനിങ് എന്ന ചാപ്റ്റർ ആണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പ്ലാനിങ്ങിൻ്റെ പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൂ ഈസ് ടു ഡു, ഹൗ ടു ഡു കാര്യങ്ങളാണ്. അതായത് ഫ്യൂച്ചർ സ്റ്റാറ്റസിനെ തീരുമാനിക്കുന്നു, നമ്മുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് നോക്കുന്നു, അത് തമ്മിലുള്ള അവിടേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്നു. അതാണ് പ്ലാനിങ്ങിൽ സംഭവിക്കുന്നത്. ലെറ്റ് അസ് ഡിസ്കസ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ ഏറ്റവും ചുരുക്കി നമുക്ക് പറയാം. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്ങിൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. അതായത് ഫ്യൂച്ചർ സ്റ്റാറ്റസ് എന്താണെന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ. സോ ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ് വിച്ച് ദ മാനേജ്മെൻറ് സീക്സ് ടു അച്ചീവ്. അപ്പോൾ ആദ്യം തന്നെ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നു. ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് ക്ലിയർ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് വളരെ കൃത്യമായി ആദ്യം തന്നെ സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ടും തീരുമാനിക്കണം. ഓക്കെ, സോ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രമിസസ്. പ്ലാനിംഗ് പ്രമിസസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നിങ്ങൾക്കറിയാം, പ്ലാനിംഗ് ഇസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഫ്യൂച്ചർ ഇസ് അൺസർട്ടൻ. അൺസർട്ടൻ അസംഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദി ഫ്യൂച്ചർ എൻവയോൺമെൻറ്. അപ്പോൾ നമുക്കറിയാം, പ്ലാൻ ചെയ്യുന്നത് ഭാവിയെക്കുറിച്ച്, നമ്മൾ ഭാവിയെക്കുറിച്ച് ഏകദേശം ഇന്ന ഇന്ന രീതിയിലായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചർ എൻവയോൺമെൻറ്, ബിസിനസ് എൻവയോൺമെൻറ് ഇങ്ങനെ ആയിരിക്കും എന്ന ചില അസംഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ദീസ് അസംഷൻസ് ആർ നോൺ ആസ് പ്ലാനിംഗ് പ്രമിസസ്. ഈ അസംഷനെയാണ് നമ്മൾ പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ടെക്നോളജി, ഇക്കണോമിക് കണ്ടീഷൻസ് എക്സെട്ര. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഡിമാൻഡ് ഇങ്ങനെയായിരിക്കും, നമ്മൾ നേരിടാൻ പോകുന്ന കോമ്പറ്റീഷൻ ഇങ്ങനെയായിരിക്കും, ടെക്നോളജിക്കൽ ചേഞ്ച് ഇങ്ങനെയായിരിക്കും എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. ഈ അസംഷൻസാണ് നമ്മൾ പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അതിനുശേഷം പ്ലാനിംഗ് പ്രമിസസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, കുറേ പ്രവർത്തന പദ്ധതികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെയാണ് ആൾട്ടർനേറ്റീവ് കോഴ്സ്. ദ പ്രോബബിൾ കോൺസിക്വൻസസ് ആൾസോ ബി അസസ്ഡ്. അപ്പം നമ്മൾ ഓരോ പ്രവർത്തന പദ്ധതിയുടെയും ഗുണദോഷങ്ങൾ, നമ്മൾ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, കണ്ടെത്തുന്നു, കണ്ടെത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഓരോ കോഴ്സ് ഓഫ് ആക്ഷനെയും നമ്മൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുകയാണ്. ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഓരോന്നിൻ്റെയും ഡിഫക്റ്റും എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇവാലുവേറ്റേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ബെസ്റ്റ്, ഏറ്റവും നല്ലത് എന്ന്, നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ആദ്യം തന്നെ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡെവലപ്പ് ചെയ്തു. ഓരോ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിൽ നിന്ന് തന്നെ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുന്നു. ഏറ്റവും നല്ലത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് മീൻസ് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ആക്ഷനിലേക്ക് എത്തുകയാണ്, അത് നടപ്പിലാക്കി നോക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, അത് വളരെ ഇഫക്റ്റീവായിട്ട് രീതിയിൽ, നല്ല രീതിയിൽ നടപ്പിലാക്കുമ്പോഴാണ് പ്ലാൻ സക്സസ് ആവുന്നത്. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് പറയാം, എല്ലാത്തിനെയും പോലെ ഒരു ഫോളോ ആപ്പ് ആക്ഷൻ വേണം. ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പ്ലാൻ നന്നായിട്ടാണോ പോയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോളോ അപ്പ് ഈസ് എസെൻഷ്യൽ ടു അപ്രൈസസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് കണ്ടെത്താൻ ഈ ഒരു ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. This will help in detecting shortcoming and taking remedial measures. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതിലെന്തെങ്കിലും തിരുത്തൽ നടപടികൾ ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് ഈ ഫോളോ അപ്പ് ആക്ഷൻ ആവശ്യമാണ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻ. ഫോർ അക്കാഡമിക് പർപ്പസിന് നമ്മൾ ടു ബ്രോഡ് കാറ്റഗറീസ് ആണ് കൊടുത്തിരിക്കുന്നത്, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാണ് അഡ്ഹോക്ക് പ്ലാൻ. എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ? ഇസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഈവൻറ്റ് ഓർ പ്രോജക്റ്റ് ഓർ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ
സിംഗിൾ യൂസ് ഒരു ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, പ്രോജക്ട്സ്, സ്ട്രാറ്റജീസ് എക്സെട്ര. പിന്നെ ഒന്നുള്ളത് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻ ഓഫ് സിമിലർ നേച്ചർ. ഒരുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനുകൾ, സ്റ്റാൻഡിംഗ് പ്ലാൻസ് തയ്യാറാക്കുന്നത്. ആവർത്തിച്ചു വരുന്ന സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ എക്സാമ്പിളാണ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്. ഓക്കെ, നമുക്ക് ഇവയിൽ ചിലതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോക്കാം. ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് ആസ് എൻഡ്സ് വിത്ത് വിച്ച് മാനേജ്മെൻറ്റ് സീക്സ് ടു അച്ചീവ് ബൈ ഇറ്റ്സ് ഓപ്പറേഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേഷൻസ്,